പ്രാഥമികമായി വിലയിരുത്തുമ്പോൾ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. ഒന്ന്, വളരെ ശക്തമായിട്ടുള്ള ഒരു സഹതാപ തരംഗം ശ്രീ ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായി ആ മണ്ഡലത്തിൽ ഉണ്ടായി എന്നുള്ളത് ഒരു വസ്തുതയാണ്. കോൺഗ്രസിന്റെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവ് മരണപ്പെട്ട് 40 ദിവസം കഴിയുന്നതിനിടയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ ആ സഹതാപ തരംഗത്തെ ഫലപ്രദമായി ഉപയോഗിക്കാൻ UDF സ്ഥാനാർത്ഥിക്കും ആ മുന്നണിക്കും സാധിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിക്കാൻ കാരണമായി ഉയർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സംഗതി. രണ്ടാമത്തെ കാരണം, ഈ സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ തരംഗം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നുള്ളതും ഒരു സത്യമാണ്. ജനങ്ങളുടെ മുമ്പിൽ ശ്രീ പിണറായി വിജയനെ എങ്ങനെയെങ്കിലും ഒരു പാഠം പഠിപ്പിക്കണമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട അജണ്ട മാത്രമാണ് ഉണ്ടായിരുന്നത്. മാസപ്പടി വിവാദത്തിലും അതുപോലെ നിരവധി അഴിമതി കേസുകളിലും പെട്ട് വലിയ തോതിൽ ഭരണസ്തംഭനം ഈ ഓണത്തിനടക്കം ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു നടപടിയുമായിട്ട് സർക്കാർ മുന്നോട്ട് പോയപ്പോൾ തീർച്ചയായിട്ടും കിട്ടിയൊരവസരം നന്നായി ജനങ്ങൾ പ്രധാന പ്രതിപക്ഷത്തെ പിന്തുണച്ചുകൊണ്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഫലം ഇങ്ങനെ വരാൻ ഒരു കാരണമായത്. വലിയ തകർച്ചയാണ് ഇടതുമുന്നണിക്ക് സംസ്ഥാനത്തുടനീളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ്. ഇവിടെ പ്രസക്തമായി വരുന്ന ഒരു കാര്യം, ദേശീയതലത്തിൽ IND മുന്നണി വന്നതോടുകൂടി രണ്ട് കക്ഷികൾക്ക് ഇവിടെ ഇനി ആ മുന്നണിയിൽ സ്ഥാനമില്ല എന്നുള്ള ഒരു നിലവ ഇപ്പോൾ തെളിഞ്ഞിരിക്കുക. IND മുന്നണിയിൽ ഇനി രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന കോൺഗ്രസ് മുന്നണിയായി മാറിക്കഴിഞ്ഞ സ്ഥിതിക്ക് എന്തിനാണ് ഇനി ഇടതുപക്ഷത്തെ ആളുകൾ പരിഗണിക്കുന്നതെന്നുള്ള ചിന്തയും സ്വാഭാവികമായിട്ടും വോട്ടർമാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം തീർച്ചയായിട്ടും താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും, പ്രത്യേകിച്ച് ഒരു സ്ഥാനാർത്ഥി മരണപ്പെട്ടതിന് ശേഷം നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ഈ പ്രവണത നമ്മൾ കണ്ടിട്ടുണ്ട്. തൃക്കാക്കരയിലും അതുതന്നെയാണ് സംഭവിച്ചത്, നേരത്തെ അരുവിക്കരയിലും അതുതന്നെയാണ് സംഭവിച്ചത്. പ്രധാനപ്പെട്ട നേതാക്കൾ മരണപ്പെട്ടിടത്തെല്ലാം ശ്രീ KM മാണി മരണപ്പെട്ട ഉപതെരഞ്ഞെടുപ്പ് ഒഴിച്ചാൽ ഏതാണ്ട് മറ്റെല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഇതേ രീതിയിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് കേരളം കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അസാധാരണമായ ഒരു വിധിയെഴുത്തായി ഇതിനെ ആരും